ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ്. അപ്പോൾ നമ്മുടെ നമ്മുടെ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോർഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അവസാനത്തെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. എട്ടാമത്തെ ഒൻപതാമത്തെയും ക്വസ്റ്റ്യൻ ഒൻപതാം ക്ലാസ്സിലെ വീഡിയോ ആണ്. ഏരിയ എന്നുള്ള ചാപ്റ്ററിൻ്റെ ലാസ്റ്റത്തെ ഭാഗമാണ് കേട്ടോ. പേജ് നമ്പർ 22 രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് രണ്ട് ട്രപ്പീസിയൻസ് ആണ്. ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകത എന്താണ്? വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് പാരലൽ ആയിരിക്കും. യെസ്. അപ്പോൾ ഈ രണ്ട് പെയർസും പാരലൽ ആണ്. ഇത് രണ്ടും പാരലൽ അല്ല കേട്ടോ. അപ്പോൾ ട്രപ്പീസിയം എപ്പോഴും ഒരു പെയർ എപ്പോഴും പാരലൽ ആയിരിക്കും, മറ്റേ പെയർ പാരലൽ അല്ലായിരിക്കും. അല്ലാതെ പാരലലോഗ്രാഫ് നമ്മൾ പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ് അല്ലേ, റെക്റ്റാംഗിൾ ഒക്കെ പറയുമ്പോൾ. പക്ഷേ ഇവിടെ ഒരു പെയർ ഓഫ് വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. ഓക്കെ, മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. In the figure below, the diagonals of a trapezium split into four triangles. ഒരു ട്രപ്പീസിയത്തിൻ്റെ ഡയഗണൽസ് ഒരു ട്രപ്പീസിയത്തെ നാല് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദ ഏരിയ ഓഫ് യെല്ലോ ട്രയാങ്കിൾ ഇസ് 10 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതാണ് കേട്ടോ യെല്ലോ. അപ്പോൾ യെല്ലോ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഏരിയ ഓഫ് ഗ്രീൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 20 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. വാട്ട് ഇസ് ഏരിയ ഓഫ് ഓൾ ട്രപ്പീസിയം? നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു, വാട്ട് ഇസ് ഏരിയ ഓഫ് ഓൾ ക്വാഡ്രിലാറ്ററൽ എന്നുള്ളൊരു പ്രോബ്ലം ചെയ്തായിരുന്നു. അപ്പം അതിനകത്തെ അതേ മെത്തേഡ് തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് രണ്ട് മെഷർമെൻറ്റ് നമുക്ക് തന്നിട്ടുള്ളൂ, അതിനകത്ത് ഒരെണ്ണോട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ റേഷ്യോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് വേറൊരു സംഭവമുണ്ട്. നമ്മളിതിന് മുമ്പിലത്തെ ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തപ്പോൾ നമ്മളൊരു കാര്യം കണ്ടായിരുന്നു. ഇവിടുന്ന് ഇങ്ങനെ വരുന്നതും ഇവിടുന്ന് ഇങ്ങനെ വരുന്നതുമായിട്ടുള്ള ഇത് പാരലലൈനാണ്. ഇവിടുത്തെ രണ്ട് വെർട്ടെക്സ് ആണിത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു ട്രയാങ്കിള്, ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു ട്രയാങ്കിള്. അപ്പോൾ അതിൻ്റെ ഈ സൈഡും ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും ഈക്വൽ ആണെന്ന് ഓർക്കുന്നുണ്ടോ? ആ, അതായത് ഇതിന് തൊട്ട് മുമ്പിലത്തെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ യെല്ലോ ആൻഡ് റെഡ് ട്രയാങ്കിൾസ് ആർ ഓഫ് സെയിം ഏരിയ. ആ യെല്ലോയും റെഡ് ട്രയാങ്കിൾസ് വന്ന പോലെ തന്നെയാണ് നമ്മുടെ ഈ രണ്ട് ട്രയാങ്കിൾസും. ദെയർഫോർ ഇതും എന്ത് തന്നെയാണ്? 10 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. മനസ്സിലായോ? അപ്പോൾ ഇത് ഇത്രയും നമുക്ക് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം, നേരത്തെ നമ്മൾ കൊടുത്ത പോലെ തന്നെ. എന്നിട്ട് നമ്മൾ ഇതിന് പി എന്നും ക്യു എന്നും കൊടുത്തു. യെസ്. അപ്പോൾ ഈ ലൈൻ നമ്മൾ പി എന്നും ക്യു എന്നും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഈസി ആയിട്ട് നമുക്ക് ആ റേഷ്യോ പി ഈസ് ടു ക്യു എന്ന് പറയുന്ന റേഷ്യോ എന്തിനോട് ഈ ലൈനിൻ്റെ നമ്മൾ നേരത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ട്രയാങ്കിൾ എടുത്തു, ഈ ട്രയാങ്കിളിനെ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ ലൈനും ഈ ലൈൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏരിയാസിൻ്റെ റേഷ്യോ ആയിട്ട് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഏരിയാസിൻ്റെ റേഷ്യോ എന്താ? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 10 ഈസ് ടു, ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഓക്കെ, അങ്ങനെ എഴുതാം. ഇനി അടുത്തത് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ട്രയാങ്കിൾ നോക്കാം. അപ്പോൾ നമുക്ക് പി ഈസ് ടു ക്യൂ. ടീച്ചർ ഇത് സ്പീഡിൽ പറയുന്നത് നമ്മളിത് നേരത്തെ ഇത് കണ്ടിട്ടുള്ളതായതുകൊണ്ടാണ്. ഇവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് 10 സ്ക്വയർ സെൻറ്റിമീറ്റർ, ഇതും 10 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണെന്നുള്ളത് മാത്രമാണ് കേട്ടോ. അപ്പം ഇവിടെ പി ഈസ് ടു ക്യൂ, അതിന് നമുക്ക് ഇവിടുത്തെ പോലെ ഇതുപോലെ തന്നെ 20 ഈസ് ടു 10 എന്ന് വരും. 20 ഈസ് ടു 10 എന്ന് വരും. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ അതുകൊണ്ട് റൈറ്റ് സൈഡ് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. 10 ഈസ് ടു എക്സ് ഈസ് ഈക്വൽ ടു 20 ഈസ് ടു 10 എന്ന് വരും അല്ലേ. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടും. ഇതിനകത്ത് ഈ സീറോയും സീറോയും പോയി. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു 2 ബൈ 1, അല്ലെങ്കിൽ 2 എന്ന് എഴുതാം. 2 ബൈ 1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. ഇനി എക്സിനെ ടീച്ചർ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 10 ഈസ് ഈക്വൽ ടു, ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന റൈറ്റ് സൈഡിൽ വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം, അതായത് 2x എന്ന് വരും. അല്ലെങ്കിൽ ടീച്ചറിന് ഇങ്ങനെ എഴുതാം, 2x ഈസ് ഈക്വൽ ടു 10 എന്ന് എഴുതാം. ദെയർഫോർ x ഈസ് ഈക്വൽ ടു, ഇത് 2 ഇൻറ്റു x ആണ് 10. അപ്പോൾ x ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എന്നുള്ളത് ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ചെയ്യണം, ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഈ x ഇവിടുത്തെ എത്രയാണ്? ഇവിടുത്തെ ഏരിയ വരുന്നത് 5 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് വരും. അപ്പം ഏരിയ ഓഫ് ഓൾ ട്രപ്പീസിയം ഈക്വൽ ടു 10 സ്ക്വയർ സെൻറ്റിമീറ്റർ പ്ലസ് 10 പ്ലസ് 20 പ്ലസ് 5 ഈസ് ഈക്വൽ ടു 10 പ്ലസ് 10 20 20 പ്ലസ് 20 45 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് വരും. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ.
അപ്പം വളരെ സിമ്പിളാണ്. ഇതുപോലത്തെ ഒരു റേഷ്യോയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും കാൽക്കുലേഷൻ ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ബാക്കിയൊക്കെ കൂടുതലും പ്രൂവ് ദാറ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഇത് സിമ്പിളാണ് കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കണം. ഒരു മാർക്ക് പോലും ഇതിനകത്ത് നിന്ന് കളയരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഒൻപതാമത്തെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ദ പിക്ചർ ബിലോ ഷോസ് എ ട്രപ്പീസിയം ഡിവൈഡഡ് ഇൻ ടു ഫോർ പാർട്സ് ബൈ ദ ഡയഗണൽസ്. അല്ലേ, ട്രപ്പീസിയം ആണ് ഫോർ പാർട്സ് ആയിട്ട്, ഫോർ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ബൈ യൂസിങ് ദ ഡയഗണൽസ്. ഡയഗണൽസ് യൂസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദ ഏരിയ ഓഫ് ബ്ലൂ ട്രയാങ്കിൾ ഈസ് ഫോർ സ്ക്വയർ സെൻറ്റിമീറ്റർ. ബ്ലൂ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫോർ സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ഏരിയ ഓഫ് ഗ്രീൻ ട്രയാങ്കിൾ ഈസ് നയൻ സ്ക്വയർ സെൻറ്റിമീറ്റർ. വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദി ട്രപ്പീസിയം? ഫുൾ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. നേരത്തെ ക്വസ്റ്റ്യനിലും ട്രപ്പീസിയം ആയിരുന്നു. അപ്പോൾ ഇത് രണ്ടും പാരലലാണ്, പാരലൽ സൈഡ്സ് ആണ്. അപ്പോൾ ഇത് രണ്ടും പാരലൽ അല്ല, ഇതാണ് പാരലൽ ആയിട്ട് വരുന്ന സൈഡ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടുമുള്ള രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ അതിനിടയിലുള്ള ഇത് നമുക്ക് നയൻ സ്ക്വയർ സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉറപ്പായിട്ടും എന്താണ്? ഈക്വൽ ആണ്. നമ്മൾ ഏഴാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് നമ്മളത് ഇത് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുത്തോണം കേട്ടോ. അപ്പോൾ ഇത് ഈക്വൽ ആണ്. പക്ഷേ നേരത്തെ ക്വസ്റ്റിനകത്ത് നമുക്ക് ഒരെണ്ണം ടെൻ സ്ക്വയർ സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതും തെന്നും ചെയ്തായിരുന്നു. പക്ഷേ ഇത് രണ്ടെണ്ണവും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം സെയിം ആണ്, രണ്ടെണ്ണം നമ്മൾ എച്ച് സ്ക്വയർ സെൻറ്റിമീറ്റർ നിങ്ങൾ എടുക്കാൻ പോവാം. മനസ്സിലായോ? അപ്പോൾ രണ്ടെണ്ണവും ടീച്ചർ എച്ച് സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് തന്നെ എടുത്തു. ഇനി നമുക്ക് നമ്മുടെ പി ക്യു എന്നുള്ള ലെങ്ത് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ ലെങ്ത് പി ക്യു എന്ന് കൊടുക്കാം. അപ്പോൾ പി ഈസ് ടു ക്യു, പി ഈസ് ടു ക്യു ഈസ് ഈക്വൽ ടു പി ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ പി ഈസ് ടു ക്യു തന്നെയാണ്, എച്ച് ഈസ് ടു ഫോർ എന്നും വരും. എച്ച് ഈസ് ടു ഫോർ എന്ന് വരും. ഇനി അടുത്ത ഈ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ പി ഈസ് ടു ക്യു എന്ന് പറയുന്നത് എന്താണ്? പി ഈസ് ടു ക്യു ഈസ് ഈക്വൽ ടു നയൻ ഈസ് ടു എച്ച് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പിയും ക്യൂ എഴുതുമ്പോൾ പി ആണ് ആദ്യം എഴുതുന്നതെങ്കിൽ നയൻ അടുത്തതിനകത്ത് ആദ്യം നയൻ എഴുതണം. ക്യൂ രണ്ടാമത് എഴുതുമ്പോൾ അടുത്തതിനകത്ത് ആദ്യം എച്ച് എഴുതണം. അതേപോലെ ഓർഡറിൽ തന്നെ എഴുതണം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. അതായത് നമ്മുടെ ഇപ്പോൾ ഈ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്തപ്പം ഈ ട്രയാങ്കിളിൻ്റെ ഈ തേർഡ് വെർട്ടെക്സിൽ നിന്ന് താഴോട്ട് വരച്ചിരിക്കുന്ന ലൈനാണ് ഇത് ജോയിൻ ചെയ്ത്, ഈ ലൈനിൽ ഇത് ജോയിൻ ചെയ്യുന്നത് പി ഈസ് ടു ക്യൂ എന്ന റേഷ്യോയിലാണെങ്കിൽ അത് തന്നെയായിരിക്കും, ആ സെയിം റേഷ്യോയിലായിരിക്കും എന്ത് ഈ ഏരിയാസും എന്ത് ചെയ്യുന്നത്, ഏരിയാസിൻ്റെ ഈ രണ്ട് സെപ്പറേറ്റഡ് ആയിട്ട് ഉണ്ടായിരിക്കുന്ന രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയാസും ആ സെയിം റേഷ്യോയിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പി ഈസ് ടു ക്യൂ ഈസ് ഈക്വൽ ടു എച്ച് ഈസ് ടു ഫോർ എന്ന് എടുത്തത്. അതുപോലെ തന്നെ പി ഈസ് ടു ക്യൂ ഈസ് ഈക്വൽ ടു നയൻ ഈസ് ടു എച്ച് എന്നും എടുത്തത്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് രണ്ടെണ്ണത്തിൻ്റെയും സെയിം ആയതുകൊണ്ട് നമുക്ക് ഈ റൈറ്റ് സൈഡുകൾ ഈക്വൽ ആയിട്ട് എഴുതാം. എച്ച് ഈസ് ടു ഫോർ ഈസ് ഈക്വൽ ടു നയൻ ഈസ് ടു എച്ച് എന്ന് വരും. മനസ്സിലായോ? ഇവിടെ നമുക്കപ്പം എച്ച് ഈസ് ടു ഫോറിനെ എങ്ങനെ എഴുതാം? എച്ച് ബൈ ഫോർ ഈസ് ഈക്വൽ ടു നയൻ ബൈ എച്ച് എന്ന് എഴുതാം. എഴുതത്തില്ലേ? അപ്പോൾ ഇനി ഈ എച്ച്സുകൾ ടീച്ചർ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എച്ച് ഇൻറ്റു എച്ച്സ് എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു നയൻ, ഫോർ ഇൻറ്റു നയൻ തേർട്ടി സിക്സ്. എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു തേർട്ടി സിക്സ് എന്ന് കിട്ടി. ദെർഫോർ എച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് തേർട്ടി സിക്സ്. പഠിച്ചിട്ടില്ലേ ഇത്? അപ്പം ഏഴാം ക്ലാസ്സിലെ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. എച്ച് ഈസിക്കൽ ടു റൂട്ട് സ്ക്വയർ റൂട്ട് ഓഫ് തേർട്ടി സിക്സ് ആണെങ്കിൽ എച്ച് ഈസിക്കൽ ടു എന്തിൻ്റെ സ്ക്വയർ റൂട്ട് ആണ് തേർട്ടി സിക്സ്? എന്തിൻ്റെ സ്ക്വയർ ആണ് തേർട്ടി സിക്സ്? സിക്സിൻ്റെ അല്ലേ. അപ്പോൾ എച്ച് ഈസിക്കൽ ടു സിക്സ് സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഇതിൻ്റെയൊക്കെ ഏരിയ എത്ര വീതം വരും? സിക്സ് സ്ക്വയർ സെൻറ്റിമീറ്റർ, ഇതും സിക്സ് സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് വരും. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ദ ഓൾ ട്രപ്പീസിയം ഈക്വൽ ടു ഏരിയ ഓഫ് ഓൾ ട്രപ്പീസിയം ഈസ് ഈക്വൽ ടു എത്ര വരും? സിക്സ് പ്ലസ് സിക്സ് അല്ലേ, സിക്സ് പ്ലസ് സിക്സ് പ്ലസ് ഫോർ പ്ലസ് നയൻ, നയൻ ഈസ് ഈക്വൽ ടു സിക്സ് പ്ലസ് സിക്സ് ട്വൽവ്, ട്വൽവ് പ്ലസ് ഫോർ സിക്സ്റ്റീൻ, സിക്സ്റ്റീൻ പ്ലസ് നയൻ ട്വൻറ്റി ഫൈവ് സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന ആൻസർ കിട്ടും. ക്ലിയർ ആയല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പലതരത്തിൽ ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പോൾ ഇതിനകത്ത് രണ്ടെണ്ണം നമുക്ക് തന്നിട്ടില്ലായിരുന്നു, ചിലതിനകത്ത് ഒരെണ്ണം തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിനോട് സെയിം ആണ് ഇതെന്നുള്ളത് മനസ്സിലാക്കിക്കോണം. പിന്നെ ക്വാർട്ടറിലാട്ടിൽ തന്നിട്ടുള്ളതും വരും, ട്രപ്പീസിയം തന്നിട്ടുള്ളതും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് നമ്മൾ
എല്ലാ പോർഷൻസും, അതായത് ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നിടം തൊട്ട് ലാസ്റ്റ് വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഈ വീഡിയോസിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്തിട്ടുള്ളതും അല്ലാത്തതും ആക്ടിവിറ്റീസും മോ ക്വസ്റ്റ്യൻസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഈ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകൾ തരാനുണ്ട്. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങൾ വളരെ അപ്പം ഒത്തിരി എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത്. അപ്പം കുറേ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ സമയം എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് എടുക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് കൂടാതെ സ്കൂളിലെ ക്ലാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ ഇതിനുവേണ്ടി തന്നെ നമ്മൾ നല്ല സ്ട്രെയിൻ എടുക്കുന്നുണ്ട്. അപ്പം അത് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഏത് തരത്തിലെങ്കിലും ഇത് യൂസ്ഫുൾ ആകണമെന്ന് ഓർത്തിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് നിങ്ങളും വർക്ക് ചെയ്യുക, നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്യുക, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉള്ള ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ തന്നെ ചെയ്യാൻ പഠിക്കുക. അപ്പം നിങ്ങൾക്ക് ബാക്കി ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് കിട്ടുമ്പോഴും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പം എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. അപ്പോൾ നമുക്കിനി അടുത്ത ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുകൂടാതെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസോടെ നിങ്ങൾക്ക് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിൽ അടുത്ത ചാപ്റ്ററോ അല്ലെങ്കിൽ അടുത്ത ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.